ഓശാന തിരുനാളിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കുരുത്തോലയിലൂടെ പങ്കുവച്ച് ഹൈന്ദവ സഹോദരൻ. ഇടുക്കി രാജാക്കാട് ഓണംപാറയിൽ മോഹനനാണ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിക്ക് സ്വന്തം പുരയിടത്തിലെ കുരുത്തോല മുറിച്ചു നൽകി മാതൃകയായത്. മോഹനൻ തന്റെ പുരയിടത്തിലുള്ള 23 തെങ്ങിന്റെ കുരുത്തോലകളാണ് പള്ളിക്ക് നൽകിയത്. ടൗണിൽ മുനീന്ദ്ര ബാർബർ ഷോപ്പ് എന്ന സ്ഥാപനം നടത്തുന്ന മോഹനൻ കുറെ കാലമായി എല്ലാ വർഷവും അടുത്തുള്ള പള്ളികളായ രാജക്കാട് ജോസ്ഗിരി പള്ളികളിൽ കുരുത്തോലകൾ നൽകാറുണ്ട്. ഹൈറഞ്ച് മേഖലയിൽ മണ്ടവീഴ്ച മൂലം തെങ്ങുകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് ഓശാന ഞായറാഴ്ചകളിൽ പള്ളികളിൽ കുരുത്തോല വിതരണം ചെയ്യുക ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ 7 വർഷമായി മോഹനൻ ഈ പള്ളികളിൽ ഓശാന തിരുനാളിന് കുരുത്തോലകൾ നൽകാറുണ്ട്. മതത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെ നല്ല പാഠമാണ് മോഹനൻ പകർന്നു നൽകുന്നത്. തന്റെ വൈദിക ജീവിതത്തിൽ ഏറെ സന്തോഷം നൽകുന്ന അനുഭവമാണ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ മോഹനൻ കുരുത്തോല വെട്ടി പള്ളിയിലെത്തിച്ചു നൽകിയതെന്നും ഇടവക വികാരി ഫാദർ ജോബി വാഴയിൽ പറഞ്ഞു. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഓണംപാറയിലെ മോഹനൻ ചേട്ടൻ ഇത് 7ാം വർഷമാണ് പള്ളിയിലെ ഓശാന തിരുനാളിന് കുരുത്തോല തരുന്നത്. തെങ്ങ് കൃഷിയൊക്കെ നാശം വന്നു പോവുകയും തെങ്ങുകൾ ഒട്ടും തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം നട്ടു വളർത്തുന്ന തൈ തെങ്ങുകളിൽ നിന്ന് 1 വർഷം പോലും മുടക്കമില്ലാതെ ഇങ്ങനെ ഓല തരുന്നു. വലിയ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ആഴുവമാണ് മോഹനൻ ചേട്ടൻ. 1050 കുടുംബക്കാരുള്ള രാജക്കാട് ഇടവെങ്കിൽ മാത്രം ഓശാന തിരുനാളിന് നൽകാൻ 5000-ൽ കുരുത്തോലകൾ ആവശ്യമുണ്ട്. ടൗൺ പള്ളിയായതിനാൽ സമീപ ഇടവകളിൽ നിന്നും ഓശാന ഞായറാഴ്ച കൂടുതൽ വിശ്വാസികൾ എത്താറുണ്ട്. ഏലം കൃഷിയുടെ കടന്നുവരവിനെ തുടർന്ന് ഇടവകൾ ഉൾപ്പെടുന്ന മേഖലയിൽ തെങ്ങ് കൃഷി കുറവായതിനാൽ കുരുത്തോലയ്ക്ക് ക്ഷാമമുണ്ടെന്നറിയാവുന്ന മോഹനൻ ഈ വർഷവും കുരുത്തോല നൽകുകയായിരുന്നു. ഇതിപ്പം എന്റെ പറമ്പിലെ തെങ്ങിന്റെ തന്നെയാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 10-40 തെങ്ങുണ്ട്. അതിൽ നിന്നിപ്പം ഒരു 4-5 വർഷക്കാലമായിട്ട് നമ്മൾ പള്ളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മതവിശ്വാസത്തിനപ്പുറം വിശാലമായ മനസ്സുള്ള മോഹനനുള്ളപ്പോൾ പള്ളികളിൽ കുരുത്തോലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് വൈദികർ പറയുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.